നമസ്കാരം. ഒടുവിൽ ജനങ്ങളുടെ ആ ദുരിതം കാണാൻ മന്ത്രി നേരിട്ടെത്തി. കഴക്കൂട്ടത്തെ അവസ്ഥയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമേറെയായി ആ നാട്ടിലെ ജനങ്ങൾ ഇത്തരത്തിലുള്ള യാത്രാക്ലേശം കൊണ്ട് പൊറുതിമുട്ടിയ സാഹചര്യത്തിലാണ്. പലയിടങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ അവസ്ഥ ഒന്ന് നേരിട്ട് കാണാൻ ജനപ്രതിനിധിയായ കടകംപള്ളി കഴിഞ്ഞ ദിവസം വൈകിട്ട് കഴക്കൂട്ടത്തെത്തിയത്. കഴക്കൂട്ടം ജംഗ്ഷനിലെ ഈ ചെളിക്കുണ്ടുകൾ നേരിട്ട് കാണാനായിട്ട് അദ്ദേഹം ഉദ്യോഗസ്ഥരോടൊപ്പം ആ പ്രദേശങ്ങളെല്ലാം സന്ദർശിച്ചു. മലയാളം എക്സ്പ്രസ് ന്യൂസ് ഉൾപ്പെടെയുള്ളവർ കടുത്ത ഭാഷയിൽ തന്നെ ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. അത്രമാത്രം ജനം പൊറുതിമുട്ടിയുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ കടുത്ത വിമർശനമായി തന്നെ ഉന്നയിച്ചത്. മന്ത്രി ആ പ്രദേശമൊക്കെ സന്ദർശിച്ചു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം പുതിയ ഗതാഗത പരിഷ്കരണം കൊണ്ടുവരുമെന്ന് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഇന്നു മുതൽ വലിയ വണ്ടികൾക്കൊന്നും അതുവഴി പാസ് ചെയ്യാനായിട്ടുള്ള അവസരമില്ല. അതായത് കഴക്കൂട്ടത്തിന് കുറച്ചപ്പുറമുള്ള വെട്ടി റോഡിൽ നിന്ന് വലിയ വാഹനങ്ങളെ തിരിച്ചുവിട്ട് അത് കാട്ടായിക്കോണം വഴി ശ്രീകാര്യം വഴി നഗരത്തിലേക്ക് എത്താവുന്ന തരത്തിലാണ് പുതിയ ഗതാഗത പരിഷ്കരണം കൊണ്ടുവന്നിരിക്കുന്നത്. ലൈറ്റ് വെഹിക്കിൾസിന് മാത്രമേ ഇനി ദേശീയപാതയിലൂടെ കഴക്കൂട്ടം വഴി കാര്യവട്ടം ഭാഗത്തോ ബൈപ്പാസിലോട്ടോ പോകാൻ കഴിയൂ എന്നുള്ള കാര്യമാണ് പുതിയ ഗതാഗത പരിഷ്കരണത്തിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ മന്ത്രി ഒരു കാര്യം മനസ്സിലാക്കുക, അവിടം കൊണ്ട് പ്രശ്നം തീർന്നില്ല. രണ്ട് മാസത്തെ അവധിയാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തെല്ലാം കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുകയും നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരോടൊപ്പം അതോടൊപ്പം തന്നെ പോലീസുകാരോടും ഇതോടൊപ്പം തന്നെ ഈ കോൺട്രാക്ട് എടുത്തവരുമായി എല്ലാം വിഷയം ചർച്ച ചെയ്തതിനു ശേഷമാണ് പുതിയ തീരുമാനങ്ങൾ എടുത്തതെന്ന് മന്ത്രി പറയുന്നുണ്ട്. അത് ആ പ്രദേശത്തെ വ്യാപാരികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. റോഡ് അടച്ചിട്ട് സർവീസ് റോഡ് നവീകരണം അല്ലെങ്കിൽ സർവീസ് റോഡ് നിർമ്മാണം എന്ന ആവശ്യം വ്യാപാരികൾക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചതെന്നാണ് മന്ത്രി അഭിപ്രായപ്പെടുന്നത്. അത് ഒരു വിഭാഗത്തെ മന്ത്രി സംരക്ഷിക്കാൻ നോക്കിയപ്പോൾ മറ്റൊരു വിഭാഗം അവിടെ ചെളിക്കുഴിയിൽ വീഴുന്നൊരവസ്ഥയുണ്ടായി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തായാലും മന്ത്രി ഇന്നലെ അവിടെ സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് ചെറിയൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. ഇതുവഴി വരുന്നതായിട്ടുള്ള വലിയ ലോഡും കയറ്റി വരുന്ന ഹെവി വെഹിക്കിൾസിനെ, ലോറി മറ്റേ 50 ടൺ ഭാരം കയറ്റുന്നതായിട്ടുള്ള ചില വാഹനങ്ങളുണ്ട്, അതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഈ വഴി ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് ബസ്സും ലൈറ്റ് വെഹിക്കിൾസും മാത്രമേ ഇനി ഇതുവഴി കടന്നു വിടുകയുള്ളൂ. നാളെ മുതൽ ആ വാഹനങ്ങൾക്ക് കുഴപ്പമില്ലാതെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്ലിയർ ചെയ്യാനും ഇവിടെ കിടക്കുന്നതായിട്ടുള്ള ചെളിയെല്ലാം തന്നെ മറ്റ് സ്ഥലത്തേക്ക് മാറ്റാനും പരമാവധി സഞ്ചാരയോഗ്യമാക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു 1-2 മാസം കൂടി യഥാർത്ഥത്തിൽ ഈ പ്രയാസം നമ്മുടെ നാട്ടുകാർ അനുഭവിക്കേണ്ടി വരും. ഈ റോഡ് പൂർത്തിയാകുന്നതുവരെ, മഴ തീർന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് രാപകൽ പണി ചെയ്ത് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം. ജനങ്ങളോട് സഹകരിക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. ഇതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ പോകും വഴിയില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം കംപ്ലീറ്റ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വരും. മറ്റേ പണി ആരംഭിച്ചു കഴിഞ്ഞാൽ, ഈ സർവീസ് റോഡിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ചെയ്യുക തന്നെ ചെയ്യും, അല്ലാതെ വേറെ വഴിയുണ്ടാവില്ല. രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുകയില്ല. അത് നമുക്ക് ചന്തവിള, കട്ടായിക്കോണം, അതുവഴി ശ്രീകാര്യത്തേക്കും, കണിയാപുരം വഴി മറുഭാഗത്തേക്കും നമുക്ക് വാഹനങ്ങൾ തിരിച്ചുവിടാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആളുകൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. ഇവിടെ വന്ന് ബസ്സിൽ പോകുന്ന ധാരാളം പേരുണ്ട്. അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലൈറ്റ് വെഹിക്കിൾസും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ബസ്സും എല്ലാം തന്നെ ഇതുവഴി സർവീസ് നടത്തിയിട്ടാണ് തീരുമാനിക്കുന്നത്. ആളുകൾ നിൽക്കുന്നതായിട്ടുള്ള ബസ് സ്റ്റാൻഡുകളിൽ മഴ നനയാതെയൊക്കെ നിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാനും പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊരു പ്രയാസം യഥാർത്ഥത്തിൽ ഇതുപോലൊരു വലിയ പ്രവൃത്തി നടക്കുമ്പോൾ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇത് ബ്ലോക്ക് ചെയ്ത് വാഹന ഗതാഗതം ഈ വഴിയുള്ളത് നിരോധിച്ച് ഇവിടുത്തെ വർക്കുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് ആലോചിച്ചത്. പക്ഷേ ഇവിടുത്തെ വ്യാപാരി സമൂഹം, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും അവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഇതുവഴി വാഹന ഗതാഗതം തുടരുകയും ഒപ്പം തന്നെ വർക്കുകൾ നടത്തുകയും ചെയ്യുക എന്ന നില സ്വീകരിച്ചത്. അത് കുറച്ചൊരു ബുദ്ധിമുട്ട് പൊതുവെ ഉണ്ടാക്കിയിട്ടുണ്ട്. പരമാവധി ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ആവശ്യമായുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാം. എല്ലാവരും ഒന്ന് സഹകരിക്കണം. രണ്ട് മാസത്തെ അവധി മന്ത്രി ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. 2 മാസം പോയിട്ട് 2 മണിക്കൂർ ജനങ്ങൾക്ക് അവിടുത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. ആ നാട്ടുകാരുടെ വാചകങ്ങളിൽ തന്നെ മന്ത്രി അവിടുത്തെ വിഷയങ്ങളൊന്ന് കേൾക്കണം. കാര്യം ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ദൈനംദിനം ഇങ്ങനെ ചെളിക്കുണ്ടിൽ ജീവിക്കേണ്ടി വരുന്ന പരിസരവാസികളും അതുവഴി യാത്ര ചെയ്യേണ്ടി വരുന്ന യാത്രക്കാരുടെയും ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്.
ഒരുപക്ഷെ മന്ത്രി അങ്ങനെ ദൈനംദിനം ചെയ്യേണ്ടി വരുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ കഴിയുള്ളൂ. ആ നാട്ടുകാരിൽ ചിലരുടെ പ്രതികരണം കൂടി ഒന്ന് കേട്ടു നോക്കുക. ചാനലിൽ മൂന്നാഴ്ചയ്ക്ക് മുമ്പേ പത്രങ്ങളിൽ വന്നതാണ് ഇവിടുത്തെ ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നതിന്റെ കാര്യത്തിൽ. അത് നമ്മൾ ഇന്നിപ്പം മൂന്നാഴ്ചയായി ഇതുവരെ ആരും ഇന്നിപ്പം മേയർ ഒന്ന് പറഞ്ഞിട്ട് പോയതെന്ന് വെച്ചാൽ പിന്നെ ഇത് പാഴ ഇത് പണി തീരുന്നവരെ സഹിച്ചാലേ ഉൾക്കൊള്ളുന്നു. അപ്പോൾ പിന്നെ അന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തോന്നാണ്? മന്ത്രി അടക്കം അന്ന് എല്ലാവർക്കും പത്രത്തിലുള്ള വാർത്ത നമുക്ക് അത് കൊടുത്ത് എല്ലാവരും പ്രോമിസ് ചെയ്തതല്ലായിരുന്നു ഈ റോഡ് വിട്ടതെന്ന്. ഞാൻ അവിടെ ഒരു കച്ചവടക്കാരനാണ്. പക്ഷേ ഒരു കുഞ്ഞുങ്ങൾ തിരിഞ്ഞു പോകുന്നില്ല. സാധനങ്ങൾ എടുത്ത് വയ്ക്കുന്ന ഡാമേജ് ആവുന്നു, എടുത്ത് കളയുന്നു. നമ്മൾ ദുരിതമല്ലേ ദുരിതം മനുഷ്യന്, ഇതൊന്നും മനസ്സിലാക്കണ്ടേ? കാരണം വെച്ചാൽ ഇവിടെ കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഈ റോഡ് വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇവരൊന്നും ശ്രദ്ധയിൽ പെടാത്തതുകൊണ്ടല്ലോ എല്ലാവരുടെ ശ്രദ്ധയിലും ഇത് പെടുന്നുണ്ട്. പക്ഷേ അവർ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന എന്താണ്? ഈ കഴക്കൂട്ടത്തുള്ള ആളുകൾ ഇനി ഇത് എത്ര കാലം ഇത് സഹിക്കണം? ഒരു പരിഹാരം വേണ്ടേ ഇതിന്? ഇന്ന് ഞങ്ങൾ ഈ നാട്ടുകാർ ഇറങ്ങിയിട്ടാണ് അവിടെ ഇവിടെ തോണ്ടി വെച്ച് ഈ വെള്ളം ഇങ്ങോട്ട് ഓടയിലോട്ട് വിട്ടിട്ട് ഞങ്ങൾ ഒരുവിധം നമുക്കൊരു കാര്യം ചെയ്യുന്നത് ഈ ആട്ടോക്കാരും നമ്മൾ ഈ നാട്ടുകാരൊക്കെ കൂടെ ചെയ്തിട്ടാണ്. നിങ്ങൾ നോക്കി അറിയാം അവിടെ അവിടെ നമ്മൾ തോണ്ടി വിട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ വെള്ളം കുറച്ചെങ്കിലും പോയിട്ട് ഇത് ഇപ്പോഴത്തെ അല്ല, രണ്ടു ദിവസം മുമ്പ് ഇതിനേക്കാളും വലിയ ദുരിതം വരുന്നത്. ഈ ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടേ മതിയാകും. അത് എത്ര പെട്ടെന്ന് വെച്ചാൽ അത്രയും പെട്ടെന്ന് തന്നെ വേണം. കാര്യം മഴ വരുമെന്നും ഇത്തരത്തിൽ ദുരവസ്ഥ ഉണ്ടാകുമെന്നും ഒരു ദീർഘവീക്ഷണമൊക്കെ വേണ്ടേ? അതായത് ഇത്തരത്തിൽ വെട്ടിപ്പൊളിച്ചിടുമ്പോൾ അവിടെ കിടക്കുന്ന മണ്ണും പെയ്യുന്ന മഴവെള്ളവും കൂടെ ചേർന്ന് ചെളിക്കുണ്ടാവുമെന്നുള്ളത് സാമാന്യയുക്തി കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അത് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വലിയ വീഴ്ചയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തായാലും ഒടുവിലെങ്കിലും സ്വന്തം മണ്ഡലത്തിലെ ഈ വലിയ പ്രശ്നം നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും അതിൽ ഇടപെടൽ നടത്താൻ തയ്യാറായി മന്ത്രി മുന്നോട്ട് വന്നതിൽ എന്തായാലും അഭിനന്ദിക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ വിഷയത്തിൽ ഏറ്റവും ശാശ്വത പരിഹാരം ഉടനടി കണ്ടേ മതിയാവും. ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇടപെടലാണ് ഇനി വേണ്ടത്. അതായത് റോഡ് അടച്ചിട്ടോ അല്ലെങ്കിൽ അടയ്ക്കാതെയോ ഏതൊക്കെ തരത്തിലാണോ സർവീസ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കേണ്ടത് ആ നിലയ്ക്ക് തന്നെ നടപ്പാക്കണം. ചില വ്യാപാരികളെ സംരക്ഷിക്കാൻ വേണ്ടി ഡീമോളിഷിംഗ്, അതായത് കെട്ടിടങ്ങൾ പൊളിക്കുന്നത് വരെ ചിലർക്ക് വേണ്ടി ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ കടുത്ത വിമർശനം ഉയർന്നു വന്നപ്പോൾ അവർക്കൊക്കെ സമയം അനുവദിച്ചു കൊടുത്ത മന്ത്രിക്ക് തന്നെ ജനങ്ങളോട് ഉത്തരം പറയേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ചിലരോട് ചില സോഫ്റ്റ് കോർണർ ഒന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് ദേശീയപാത വികസനത്തിന് വേണ്ടി സ്ഥലമേറ്റെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ ചിലർക്ക് കുറച്ച് സാവകാശം, മറ്റു ചിലർക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്ഥലമേറ്റെടുപ്പ്, ഈ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളല്ല നമ്മുടെ നാടിന് വേണ്ടത്. നമ്മുടെ നാടിന് വേണ്ടത് എല്ലാവർക്കും ഈക്വലിയുള്ള നിയമം, എല്ലാവരെയും ഒരേ രീതിയിൽ പരിഗണിച്ച് വേണം കാര്യങ്ങൾ നടപ്പാക്കാൻ. ഇപ്പോൾ വിമർശനം ഉയർന്നു വന്നപ്പോൾ ഇപ്പോൾ ഈ അശ്വതി ഫോട്ടോസ് എല്ലാം ഇപ്പോൾ പൊളിച്ചു കളയാൻ മന്ത്രി തയ്യാറായിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആർക്കും വലിയ ഏറ്റക്കുറച്ചിലൊന്നുമില്ല. എല്ലാവരും ഈ നാടിന്റെ പൗരന്മാരാണ് എന്നുള്ള കാര്യം മന്ത്രിയും കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ കഴക്കൂട്ടത്തിന്റെ ഈ യാത്രാ ക്ലേശത്തിന് ഒരു ശാശ്വത പരിഹാരമാകും. ഇപ്പോൾ തന്നെ പ്രതിഷേധങ്ങളും കൂടി ഉയർന്നു വന്നതോടുകൂടി മൊത്തത്തിൽ പ്രശ്നമായിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ചെളിക്കുഴി, മറ്റൊരു സ്ഥലത്ത് പ്രതിഷേധം, എല്ലാം കൊണ്ടും ജനങ്ങളുടെ അവസ്ഥ സ്വാഹ എന്ന് പറഞ്ഞാൽ മതി.